ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും കേരള ഗെയിമേഴ്സ് യുണൈറ്റഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതുവശത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ആദ്യം കാണാനുള്ള ചാൻസ് ലഭിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ചാനലിനെ പറ്റി, നമ്മുടെ വീഡിയോനെ പറ്റിയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു എന്താണ് ക്യാരക്ടർ ഔട്ട്ഫിറ്റ്സിനെ പറ്റിയിട്ട്, ബണ്ടിൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഇവൻറ്റിന് എന്താണ് ഗരീനെ പേരിട്ടിരിക്കുന്നത്? ഫ്രീ ഫയർ റാമ്പേജ് എന്നാണ്, പാത്ത് ടു റിഡംഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നാല് ഔട്ട്ഫിറ്റ്സ് ആണ്, മീൻസ് ക്യാരക്ടർ ബണ്ടിൽസ് ആണ്, നാല് ലെജൻഡറി ക്യാരക്ടർ ബണ്ടിൽസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ് അതിനുള്ള ഒരു പ്രിവ്യൂ ആണ് ഈ വീഡിയോ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനലിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലായിടത്തും ഷെയർ ചെയ്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്താണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഇതൊന്നും നമ്മുടെ റീജിയണിൽ ആദ്യമേ വരാറില്ല, നമ്മുടെ റീജിയണിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ള റീജിയൻസിലൊക്കെ വന്നിട്ട് വന്നതിന് ശേഷമാണെന്ന് സാധാരണ നമ്മുടെ റീജിയൻസിൽ വരാറുള്ളത്. സോ ഇപ്പം നമ്മുടെ റീജിയനിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്യാരക്ടർ, ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഔട്ട്ഫിറ്റ്സ് മാത്രമാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കാര്യം കാണാൻ പറ്റുമെങ്കിലും നമുക്ക് ഗെയിമിൽ അങ്ങനെ പ്രത്യേകിച്ച് യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔട്ട്ഫിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളായിട്ടൊന്നും ഇല്ല. ഇപ്പം ഈ ഇടയായിട്ട് വന്ന ലോറയ്ക്ക് വീണ്ടും നമുക്ക് കുറച്ച് ക്യാരക്ടർ, അതായത് അത് നമുക്ക് ക്യാരക്ടറായിട്ട് വരുമ്പോൾ മാത്രം കിട്ടുന്ന കുറച്ച് ഗുണങ്ങളാണ്. അതായത് ക്യാരക്ടറായിട്ട് ഗരീന ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരെന്ത് ചെയ്യും, അതിന് കുറച്ച് സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ടാവും. ഒരു ഓരോ ക്യാരക്ടറിനും ഓരോ സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ മങ്കി കിങ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏതൊരു ക്യാരക്ടറിനും, ആൻഡ്രൂ ആണെങ്കിലും, ഏത് മിഖായൽ ആണെങ്കിലും, ഏത് ക്യാരക്ടറിനും ഒരു സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള എബിലിറ്റീസ് ഒന്നും ഇതിനുണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇത് ബണ്ടിൽസ് ആണ്, അതായത് ലെജൻഡറി സ്കിൻ ബണ്ടിൽസ് ആണ്, ഔട്ട്ഫിറ്റ് ബണ്ടിൽസ് ആണ് ഇതൊക്കെ. ഇതൊന്നും ക്യാരക്ടേഴ്സ് അല്ല. സോ നമ്മുടെ ലുക്കിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പുതിയ ലുക്ക്, ഒരു ന്യൂ ലുക്ക്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, അതൊരു ഹെവി ലുക്ക് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാൻ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അധികം ആർക്കും അറിയുമെന്ന് അറിയാൻ പാടില്ല, അധികം ആൾക്ക് അറിയുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പം നമുക്കൊരു ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ ക്യാരക്ടറിന് മാത്രം, ബണ്ടിൽസിനല്ല ഞാൻ പറയുന്നത്, ക്യാരക്ടർ വിത്ത് ബണ്ടിൽസ് ആണെങ്കിൽ മാത്രം, ആ ക്യാരക്ടർ വിത്ത് ബണ്ടിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക്, അതായത് ഇപ്പം നമ്മളിപ്പം ആൻഡ്രൂവിനെ എടുത്തു കഴിഞ്ഞാൽ, ആൻഡ്രൂ സാധാരണ ചെയ്യാറ് എയിമിങ് ഇമോട്ടാണ് ആൻഡ്രൂ ചെയ്യാറ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ എയിമിങ് ഇമോട്ട്. അപ്പോൾ ഈ ഇമോട്ട് നമുക്ക് ലോബിയിലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് പക്ഷേ അതിന് നമുക്ക് ആൻഡ്രൂ വിത്ത് ക്യാരക്ടർ വിത്ത് ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ്സ് ഉണ്ടായിരിക്കണം, അതായത് ഒഫീഷ്യൽ ബണ്ടിൽ നമ്മൾ വിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇമോട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മങ്കി കിങ് ആണെങ്കിലും ഏത് ക്യാരക്ടർ ആണെങ്കിലും അതിനുള്ള ഒഫീഷ്യൽ അവർ തന്നിരിക്കുന്ന ലോബി ഇമോട്ട് എന്താണോ അത് നമുക്ക് ട്രെയിനിങ് സെഷനിൽ യൂസ് ചെയ്യാൻ പറ്റും, ട്രെയിനിങ് സെഷനിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രൂസ് ക്യാരക്ടർ എടുത്തതിന് ശേഷം ആൻഡ്രൂവിൻ്റെ പോലീസ് ഡ്രസ്സ് വിയർ ചെയ്യുക, ഫുൾ കിറ്റ്, ഒരു സാധനം പോലും മാറാൻ പാടില്ല, ഫുൾ കിറ്റ് വിയർ ചെയ്ത ശേഷം നിങ്ങൾ ട്രെയിനിങ് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇമോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രലൊരു ഇമോട്ട് കാണാൻ പറ്റും, അതായത് അതിൻ്റെ ഡിഫോൾട്ട് ഇമോട്ട്. നമ്മൾ ഏത് ക്യാരക്ടറാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ഡിഫോൾട്ട് ഇമോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഈ ഇമോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ട്രെയിനിങ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പുതിയ കാര്യങ്ങൾ കൊണ്ട് ഇത് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം വരുന്ന അനിമേഷൻ എഫക്ട്സോ ഇമോട്ട്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലോബിയിലോ അല്ലെങ്കിൽ ഗെയിമിനിടയ്ക്കോ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്നും ക്യാരക്ടേഴ്സ് അല്ല, വെറും ബണ്ടിൽസ് ആണ്, അതായത് ഡ്രസ് ബണ്ടിൽസ്, ഔട്ട്ഫിറ്റ് ബണ്ടിൽസ് എന്നൊക്കെ പറയാം. നമുക്ക് വിയർ ചെയ്ത്
ഒരു ലുക്കാക്കി എടുക്കാം, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ച് ഒരു ഉപകാരങ്ങളൊന്നും ഇതിനോണ്ടില്ല. പിന്നെ ഇത് ഉപകാരമുള്ളതെന്ന് പറഞ്ഞാൽ സാധാ ഈ ബാക്കിയുള്ള ഔട്ട്ഫിറ്റ്സിനെയൊക്കെ പോലെ തന്നെ നമ്മൾ ഹെൽമെറ്റ് ഹൈഡ് ചെയ്യും, വെസ്റ്റ് ഹൈഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എന്താണ് ഇമോട്ടോ അങ്ങനത്തെ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പം 4 ക്യാരക്ടേഴ്സാണ്, മെയിൽ ക്യാരക്ടേഴ്സും ഉണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സും ഉണ്ട്, 4-5 ക്യാരക്ടേഴ്സാണ് ഇന്ന് വരാനുള്ളത്. അപ്പോൾ ഇത് എന്നാണ് നമുക്ക് ഇവിടെ ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ ജൂൺ 10 ആ ടൈമിലായിരിക്കും നമുക്കിവിടെ ലോഞ്ചിങ് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇത് ഇനി അത് മുന്നോട്ടാണോ പുറകോട്ടാണോ നേരത്തെ എത്താൻ പറ്റുമോ എന്നറിയാൻ പാടില്ല. ഇതിപ്പം ചിലപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് റാങ്ക്ഡ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എലൈറ്റ് സീസണിൻ്റെ സമയത്തായിരിക്കാം നമുക്ക് ആക്റ്റീവ് ആവണത്. എലൈറ്റ് സീസണിൻ്റെ സമയത്താണെങ്കിൽ നമുക്ക് ഇനി ഒരു 6 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ജൂൺ 1, 2 ആക്റ്റീവ് ആവണം. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ജൂൺ 10 എന്നാണ്. അപ്പോൾ സോ എനിക്ക് തോന്നുന്നു റാങ്ക്ഡ് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കാം ചിലപ്പോൾ ഈ ഔട്ട്ഫിറ്റ്സൊക്കെ തരുന്നതെന്നാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടുത്ത കിടുക്കാച്ച വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. Thanks for watching. A like would be appreciated. And don't forget to subscribe.